മനുഷ്യൻ ബുദ്ധി കൊണ്ട് അല്ലാഹു അനുഗ്രഹിച്ചൊരു ജീവിയാണ്. ഇന്ന് നമ്മുടെ ഈ വാട്സപ്പും ഫേസ്ബുക്കും നമ്മൾ ഉപയോഗിക്കുന്നത് അധികവും മനുഷ്യൻ്റെ ബ്രെയിൻ എക്സസൈസ് വളരെ കുറവാണ്. വെറുതെ ചിരിയും തമാശയും ഗീബത്തും നമീമത്തും കുറ്റം പറച്ചിലുകളും നിരൂപണങ്ങളും ഇത് മാത്രമായി ചുരുങ്ങിയിരിക്കാൻ പഠിക്കാനുള്ള വിഷയങ്ങൾ പഠിക്കാൻ ആവശ്യമായ മെറ്റീരിയലുകൾ ഇത് വിദ്യാർത്ഥികൾക്ക് മാത്രം എന്ന രീതിയിൽ മാറിയിരിക്കുകയാണ്. നമ്മളൊക്കെ ലൈഫ് ലോങ് ലേണേഴ്സാണ്, മരണം വരെ പഠിക്കേണ്ടവരാണ്. ലോകത്ത് അറിയപ്പെട്ട ഒരു വിദ്യാഭ്യാസ കരിക്കുലമുണ്ട്, ഐ ബി ഇൻ്റർനാഷണൽ എന്ന് പറയും. നമ്മൾ സി ബി എസ് ഇ കേരള സിലബസ് എന്നൊക്കെ പറയുന്ന പോലെ ഐ ജി സി എസ് ഇ ഉണ്ട്, യു കെ നാഷണൽ കരിക്കുലമുണ്ട്, അതിൽപ്പെട്ട ഒരു ലോകോത്തര വിദ്യാഭ്യാസ കരിക്കുലമുണ്ട് ഐ ബി ഇൻ്റർനാഷണൽ ബക്കാലുറേറ്റ് പ്രോഗ്രാം എന്ന് പറയും. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ലൈഫ് ലോങ് ലേണിംഗ്, മരണം വരെ പഠിക്കുക എന്നൊരാശയമാണ്. മക്കളെ അതാ പഠിപ്പിക്കുക. സ്കൂൾ കഴിഞ്ഞാൽ നിർത്തരുത്, ഡിഗ്രി കഴിഞ്ഞാൽ അവസാനിപ്പിക്കരുത്, ജോലി കിട്ടിയാൽ പഠനം നിർത്തരുത്, പഠനം മരണം വരെയാണ്. അത് സത്യത്തിൽ പുണ്യനിബിധങ്ങൾ അവിടെ തനിയായികൾ നമുക്ക് പഠിപ്പിച്ചതാണ്. മഷിക്കുപ്പിയുമായി പള്ളിക്കാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് എന്ന് പറഞ്ഞത് നമ്മുടെ ഹദീഥ് പണ്ഡിതനും മദ്ഹബിന്റെ ഇമാമുമായ അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി തആല അലൈഹി. അതുകൊണ്ട് നമ്മുടെ മദ്രസ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നൽകുന്നത് കൊച്ചുനാളിൽ നമ്മൾ അറിയേണ്ടത് അള്ളാഹു ആരാണെന്നാണ്, എന്താണ് ഇസ്ലാം, ആരാണ് പുണ്യനബി, നമുക്ക് എന്തൊക്കെ ജീവിത ധർമ്മങ്ങളാണ് നിർവഹിക്കാനുള്ളത്, ഒരു മനുഷ്യൻ എന്ന നിലയിൽ, ഒരു വിശ്വാസി എന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറണം, ഇതൊന്നും സ്കൂളിൽ പറയാൻ കഴിയില്ല, അവരുടെ ചർച്ചാ വിഷയവുമല്ല അത്, അതുകൊണ്ട് അത് പറഞ്ഞു കൊടുക്കില്ല. നമ്മൾ പറയും, മോളെ മോനെ, നിന്റെ ഉമ്മയെ നിന്റെ ഉപ്പയെ നീ വേദനിപ്പിക്കരുതേ, അവരുടെ മനസ്സിനെ നോവിക്കരുതേ, അവരുടെ കാലിൻ്റെ കീഴെയാണ് സ്വർഗം. ഇത് ഇസ്ലാമ പഠിപ്പിക്കുക. അതുകൊണ്ടാണ് മുസ്ലിം ഉമ്മത്തിൽ വലിയൊരു വിഭാഗം, ചെറിയൊരു ന്യൂനപക്ഷമേ ഉള്ളൂ, വാർദ്ധക്യത്തിൽ മാതാപിതാക്കളെ ഓൾഡ് ഏജ് ഹോമുകളിൽ കൊണ്ടുപോയി ആക്കുന്നത്. ബഹുഭൂരിപക്ഷം വരുന്ന ഈ ഉമ്മത്ത് ഇസ്ലാമും ദീനും പഠിച്ചവർ സ്വന്തം ഉപ്പയെ ഉമ്മയെ അവരുടെ മാലിന്യവും മൂത്രവും കഴുകിക്കൊടുത്തുകൊണ്ടാണെങ്കിലും മരണം വരെ അവരെനിക്ക് നോക്കണം, എനിക്ക് പരിചരിക്കണം, അതെൻ്റെ സ്വർഗമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. എവിടെ നിന്ന് അത് കിട്ടിയത്? പുണ്യനബിയെ പഠിപ്പിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയെ, ഇസ്ലാമിന് പ്രതിസന്ധിയുണ്ട്, യുദ്ധമുണ്ട്, ഞാൻ യുദ്ധത്തിന് വരട്ടെ എന്ന് പറഞ്ഞ് ചോദിച്ചപ്പോഴാ തങ്ങൾ ഒരു ചെറുപ്പക്കാരനോട്, നിങ്ങൾക്ക് ഉമ്മ ഉണ്ടോ ഉപ്പയുണ്ടോ? ഉണ്ട്, രണ്ടുപേരുണ്ട്. ഉമ്മാക്കുപ്പാക്കും നീയല്ലാതെ വേറെ ആൺകുട്ടികളുണ്ടോ? ഇല്ല, ഞാനൊരാളേ ഉള്ളൂ. നീ തിരിച്ചുപോ, നിന്റെ മാതാവും പിതാവും നീ എങ്ങാനും ഒരു രക്തസാക്ഷിയായാൽ നിനക്ക് സ്വർഗമുണ്ടെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നീ ഓടി വന്നതാ, പക്ഷെ നിന്റെ ഉമ്മയെ ഉപ്പയെ ആര് നോക്കും, ആരുണ്ടവർക്ക്? അതുകൊണ്ട് നീ തിരിച്ചുപോ. ഫഫീഹിമാ ഫജാഹിദ്, നിന്റെ മാതാപിതാക്കളെ നീ സംരക്ഷിക്കുന്നുണ്ടോ, അതാണ് നിന്റെ ധർമ്മസമരം എന്ന് പഠിപ്പിച്ചുകൊണ്ട് നബി തങ്ങൾ എത്രയോ സഹാബികളെ തിരിച്ചയച്ചിട്ടുണ്ട്. എന്തേ, അവരെ നോക്കിയിട്ട് മതി മറ്റു ത്യാഗങ്ങളെന്ന്. അനിഷ്കുർലി വലി വാലിദൈ, ഇത് മദ്രസക്കെ പഠിപ്പിക്കാൻ കഴിയൂ, ഇത് മദ്രസയിലെ പഠിപ്പിക്കാൻ കഴിയൂ, സ്കൂളിൽ പഠിപ്പിക്കാൻ കഴിയില്ല. എന്തേ, ഇറ്റ്സ് നോട്ട് പാർട്ട് ഓഫ് ദ കരിക്കുലം. അവന്റെ അധ്യാപകര് കരിക്കുലത്തിൽ അതില്ല. ബിർറുൽ വാലിദൈൻ നമ്മുടെ കരിക്കുലത്തിന്റെ ഭാഗമാണ്. ബിർറുൽ വാലിദൈൻ, സർവീസ് ടു പാരന്റ്സ്, രക്ഷിതാക്കളെ, മാതാവിനെ പിതാവിനെ സേവിക്കുക, അവർക്ക് സേവനം ചെയ്യുക എന്നത് നമ്മുടെ ദീനിന്റെ ഒരു കോർ വാല്യൂ ആണ്. ഇത് ഇസ്ലാമിനെ പഠിപ്പിക്കാൻ കഴിയൂ, മതങ്ങൾക്കെ പഠിപ്പിക്കാൻ കഴിയൂ, ധർമ്മങ്ങൾക്കെ പഠിപ്പിക്കാൻ കഴിയൂ, ഭൗതിക വിദ്യാഭ്യാസത്തിന് ഇടപെടാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഒളിച്ചോട്ടങ്ങളും പ്രേമ കല്യാണങ്ങളൊക്കെ നടക്കുമ്പോഴേ, മക്കളെ, ആൺമക്കളെ, പെൺമക്കളെ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, പ്രേമവും സ്നേഹവും അതിനൊക്കെ ഒരു മധുരവും ലഹരിയും ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷേ അത് നിങ്ങളുടെ ഒരു സ്വാർത്ഥതയ്ക്ക് മാത്രമാവല്ലേ, അത് കാരണം ആരും മനസ്സ് വേദനിക്കല്ലേ. നിന്റെ ഉമ്മയും ഉപ്പയും കോടതി വരാന്തയിൽ ബോധം കെട്ടി വീഴുന്നത്, ക്യാമറയിൽ ഒപ്പിയെടുക്കാൻ ആളുകൾ കാത്തിരിക്കുകയാണ്. ആളുകളുടെ പ്രധാനപ്പെട്ട ജ്വരം, ഒരു ഉമ്മയും ഒരു ഉപ്പയും തൻ്റെ മോള് ഒരാളിൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്നത് കോടതി വരാന്തയിൽ വെച്ച് ഉമ്മയെ ഉപ്പയെ കുടുംബത്തെ എനിക്ക് വേണ്ട എന്ന് പറയുമ്പോൾ ഒരു ഉപ്പയും ഉമ്മയും ബോധം കെട്ട് വീഴുന്നത് വീഡിയോ എടുക്കാൻ കാത്തിരിക്കുകയാണ് ആളുകൾ. എന്തേ, അത് മാർക്കറ്റാണ്, അതാണ് മാർക്കറ്റിൽ വാല്യൂ കിട്ടുന്ന പ്രൊഡക്ട്സ്. ആ കുഞ്ഞ് ചെയ്ത ദുൽമിനെക്കുറിച്ച് ആ കുട്ടിക്ക് ഒരു ക്ലാസ് കൊടുത്ത് ആ കുട്ടിയോട് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്ത്, മോളെ ജീവിതം നിന്റെ ഭർത്താവും നീയും എന്നൊരു സ്വാർത്ഥതയിലേക്ക് ഒതുക്കല്ലേ, നിനക്കൊരു കുടുംബം വേണ്ടേ,
നിനക്ക് ബന്ധുക്കൾ വേണ്ടേ? നിങ്ങൾ രണ്ടുപേരെയും താങ്ങി നിർത്താൻ നിങ്ങളുടെ സ്നേഹജനങ്ങൾ കൂടെ വേണ്ടേ? എല്ലാവരെയും മാറ്റി നിർത്തി, എല്ലാവരെയും ധിക്കരിച്ച്, സ്നേഹം കൊണ്ട് പാലൂട്ടി വളർത്തിയ സ്വന്തം ഉമ്മയോട് വിഞ്ചുനാളിൽ കൈകളിലെടുത്ത് ഇതുപോലെയുള്ള ചൂടിൽ ഹോസ്പിറ്റൽ വരാന്തകളിൽ ഡോക്ടറെ കാണിക്കാൻ കുഞ്ഞിന് പനിയാണ്, ജലദോഷമാണ്, കഫക്കെട്ടാണ് എന്ന് പറഞ്ഞ് കൊണ്ട് നടന്ന് താങ്ങി നിന്ന ഉമ്മയുടെ കരങ്ങളെ തട്ടിമാറ്റിയിട്ട് ഇന്നലെ മിനിഞ്ഞാന്ന് നിനക്ക് പ്രായപൂർത്തിയായപ്പോൾ ശരീരത്തിന് ഒരൽപ്പം സൗന്ദര്യം വന്നപ്പോഴേ നിന്റെ മുമ്പിൽ സ്നേഹം കാണിച്ചു വന്നവൻ അവൻ മതി എന്ന് നീ പറയുമ്പോഴേ നീണ്ട 20 കൊല്ലക്കാലം നിനക്ക് വേണ്ടി ത്യാഗം ചെയ്ത ഉപ്പയെ ഉമ്മയെ എങ്ങനെ നിങ്ങൾ മറക്കുന്നു? മക്കളെ, എങ്ങനെ നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുന്നു? അവരുടെ പൊരുത്തവും സ്നേഹവും ഉണ്ടെങ്കിൽ മതി, ഇല്ലെങ്കിൽ എനിക്ക് വേണ്ട എന്ന് പറയേണ്ട ഒരു വാക്ക് പറയേണ്ടതിന് പകരം നിങ്ങൾ ആർക്കും ഇഷ്ടമില്ലെങ്കിലും എനിക്കിത് മതി എന്ന് പറയുന്ന തരത്തിലേക്ക് മക്കൾ വളരുന്നത് അവർക്ക് ദീനീ വിദ്യാഭ്യാസം കൊടുക്കാത്തത് കൊണ്ട് മാത്രമല്ലേ, അള്ളാഹുവിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടല്ലേ? മാതാപിതാക്കളെ വേദനിപ്പിച്ചാൽ അതിന്റെ ശിക്ഷ മരണത്തിന് മുമ്പ് ദുനിയാവിൽ അനുഭവിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഖിറത്തിലേക്ക് എടുത്തു വെക്കൂലാതെ ഇവിടെ നിന്നുണ്ടാകും. നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പോകുന്നവരാണ്, ക്യാമ്പസുകളിൽ, കോളേജുകളിൽ, ഹോസ്റ്റലുകളിൽ, വിദേശങ്ങളിൽ പഠിക്കുന്നവരാണ്. അവർ എവിടെ ചെന്ന് ജീവിച്ചാലും ആ മക്കള് വഴിതെറ്റിപ്പോകാത്തവരായി മാറണമെങ്കിൽ അവർക്ക് അള്ളാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കി കൊടുത്തേ പറ്റൂ. നിങ്ങൾ ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു ലോകം, നമ്മൾ ആർക്കും നമ്മുടെ മക്കളെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അവരുടെ കയ്യിൽ ടാബോ സ്മാർട്ട് ഫോണുകളോ മറ്റോ ഉണ്ടെങ്കിൽ തീർച്ചയായും അവരെന്തൊക്കെ ചെയ്തു കൂട്ടും ഒന്നും പറയാൻ കഴിയില്ല. ഒരു ഉമ്മാക്കുപ്പാക്കും അത് കണ്ടുപിടിക്കാനും കഴിയില്ല. അതിൻ്റെ ലോക്കുകളും മൾട്ടി ലോക്കുകളും അത് ഹൈഡ് ചെയ്യാനും ഹൈഡിനെ ഹൈഡ് ചെയ്യാനും അതിൻ്റെ യൂസർ നെയിം പാസ്വേഡുകൾ ചേഞ്ച് ചെയ്യാനും ഇതൊക്കെ മക്കൾക്ക് കഴിയും. പക്ഷേ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു പെൺകുട്ടി അത് ചെയ്യൂല, അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു ആൺകുട്ടി അത് ചെയ്യൂല. എൻ്റെ പടച്ച നമ്പുരാൻ, പടച്ചവൻ ഇഷ്ടപ്പെടാത്ത ഒരു പ്രേമം, ഒരു ബന്ധം എനിക്ക് വേണ്ട, എനിക്ക് അള്ളാഹു വിവാഹത്തിലൂടെ അനുവദിക്കുന്ന ഒരു കുടുംബജീവിതം വരെ ഞാൻ ക്ഷമിച്ചു നിൽക്കുന്നവനാണ്, എനിക്കതിന് കഴിയും. വിവാഹം ചെയ്യാൻ കഴിയില്ല, പക്ഷെ ശരീരത്തിൽ ഹോർമോണുകളുണ്ട്, നമ്മളൊക്കെ മനുഷ്യരാണ്, തിന്മയിലേക്കുള്ള ടെൻഡൻസി ഉണ്ട്. പക്ഷേ അള്ളാഹു അനുവദിക്കാത്ത ഒരു വ്യഭിചാരത്തിലേക്കോ ഒരു തിന്മയിലേക്കോ ഒരു തോന്നിവാസത്തിലേക്കോ ഞാൻ പോകില്ല എന്ന് സ്വന്തം ശരീരത്തെ പാകപ്പെടുത്തിയെടുക്കണമെങ്കിൽ അല്ലാഹു നാദുരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ, പടച്ചതമ്പുരാൻ എൻ്റെ കൂടെയുണ്ട്, പടച്ചതമ്പുരാൻ എന്നെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്, പടച്ചതമ്പുരാൻ എനിക്ക് സാക്ഷിയാണ്. ഇത് സ്വന്തം മനസ്സിനോട് പറയാൻ കഴിയണമെങ്കിൽ നമ്മുടെ മദ്രസയിൽ നിന്ന് പഠിക്കണം അതിൻ്റെ ബാലപാഠങ്ങൾ. അല്ലാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ.